ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ടു ബിക്യാസ. ഇപ്പം നമ്മളിവിടെ വന്നിട്ടുള്ളത് വളരെ ടേസ്റ്റിയും ഹെൽത്തിയുമായിട്ടുള്ള ഗ്രനോല ബാറിൻ്റെ റെസിപ്പി ആയിട്ടാണ്, അല്ലെങ്കിൽ ന്യൂട്രി ബാർ എന്നും പറയും. നമ്മൾ ഇത് പുറത്തുനിന്നൊക്കെ നല്ല വില കൊടുത്ത് വാങ്ങിക്കുന്നതാണ്, കുറച്ച് എക്സ്പെൻസീവ് തന്നെയാണത്. അപ്പോൾ അത് നമുക്ക് വീട്ടിലെങ്ങനെ ഷുഗറൊന്നും ആഡ് ചെയ്യാതെ ഓവണൊന്നും യൂസ് ചെയ്യാതെ ഉണ്ടാക്കാമെന്ന് നോക്കാം. അതിനാവശ്യമായിട്ടുള്ള സാധനങ്ങളാണ്: ഓർഗാനിക് ഓട്സ് ഒരു കപ്പോളം എടുത്തിട്ടുണ്ട്, പിന്നെ കാഷ്യു, ബദാം, പിസ്ത, വാൾനട്ട്, പീനട്ട്, ഇതൊക്കെ അരക്കപ്പ് വീതം എടുത്തിട്ടുണ്ട്. ഇതെല്ലാം നമ്മൾ ഡ്രൈ റോസ്റ്റാണ് ചെയ്യുന്നത്. ഇതിൽ ഗീ ഒന്നും നമ്മൾ യൂസ് ചെയ്യുന്നില്ല. അപ്പോൾ അതെല്ലാം നമുക്കൊന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കാം. പിന്നെ 10 ഈത്തപ്പഴം എടുത്തിട്ടുണ്ട്. നമ്മൾ ഷുഗറൊന്നും ആഡ് ചെയ്യാത്തതുകൊണ്ട് ഇതിൽ നമ്മൾ ഉപയോഗിക്കുന്നത് ഹണിയും ഡേറ്റ്സും ആണ് മധുരത്തിനായിട്ട് നമ്മളിതിൽ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇതെല്ലാം ഒന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് റോൾഡ് ഓട്സ് ആണ് എടുത്തിട്ടുള്ളത്, അത് നമുക്കൊന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതിവിടെ റോസ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. അത് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റിയെടുക്കാം. ഇത് 10 ഈത്തപ്പഴം എടുത്തിട്ടുള്ളത് ഞാൻ പേസ്റ്റ് ആക്കിയിട്ട് വെച്ചിട്ടുള്ളതാണ്. നമുക്കതിലോട്ട് ആവശ്യത്തിനുള്ള ഹണി ചേർത്ത് കൊടുക്കാം. നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നെറ്റ്സ് എല്ലാം വറുത്തതിന് എടുത്ത് ഞാൻ അതൊന്ന് ഒരാമർ വെച്ചിട്ട് ഒന്ന് ഇടിച്ചു കൊടുക്കുക ചെയ്തിട്ടുള്ളത്. മിക്സിയിലിട്ട് ക്രഷ് ചെയ്തിട്ടില്ല, വല്ലാതെ പൊടിഞ്ഞു പോകണ്ടെന്ന് കരുതിയിട്ട്. അപ്പോൾ അതും നമുക്ക് അതിലോട്ട് ചേർത്ത് കൊടുക്കാം. ഓട്സ് മിക്സിയിലിട്ടൊന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്, അതും നമുക്ക് കുറേശ്ശെയായിട്ട് അതിലോട്ട് ചേർത്ത് ഇളക്കി കൊടുക്കാം. നമ്മളിത് മിക്സാക്കുമ്പോൾ സ്റ്റിക്കായി വരുന്നത് വരെ നമ്മൾ അതിൽ ഹണി ചേർത്ത് കൊടുക്കണം. ശരിക്കും കൈ വെച്ച് കുഴച്ചെടുത്താൽ മതി, സ്പൂണ് വെച്ചിട്ടാകുമ്പോൾ നമുക്ക് കുറച്ച് സമയത്ത് ഇളക്കി കൊടുക്കേണ്ടി വരും. നമ്മൾ വീട്ടിലുണ്ടാക്കുമ്പോൾ കൈ വെച്ച് നന്നായിട്ടൊന്ന് കുഴച്ചെടുത്താലും മതി. ഇപ്പോൾ നമ്മളത് മിക്സോടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിതൊരു പാത്രത്തിലോട്ട് മാറ്റാം. ഞാൻ ഫോയിൽ വെച്ചിട്ട് ഒരു ട്രൈ അവിടെ എടുത്തിട്ടുണ്ട്, അതിലേക്ക് നമുക്കത് മാറ്റിയെടുക്കാം. കുട്ടികൾക്കും മുതിർന്നവർക്കൊക്കെ ഒരുപോലെ കഴിക്കാൻ പറ്റുന്ന ഒന്നാണ്. അപ്പോൾ വീട്ടിലിത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇനി നമുക്കിത് സ്പൂണ് വെച്ചോ അല്ലെങ്കിൽ സ്പാച്ചില വെച്ചോ നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. ശരിക്കും ഒന്ന് പ്രസ് ചെയ്ത് തന്നെ കൊടുക്കണം. അതിനുശേഷം നമ്മൾ ഓവണിൽ വെക്കുന്നില്ല, സാധാരണ നമ്മൾ ഇത് ഓവണിൽ വെച്ചിട്ടുണ്ടാക്കും. നമ്മളിത് ഓവണിൽ വെക്കുന്നില്ല, ഇത് ഫ്രിഡ്ജിൽ ഒരു 1-2 മണിക്കൂർ വെക്കാം. ഇനി നമുക്കിത് ഫ്രിഡ്ജിലോട്ട് മാറ്റാം. നമ്മൾ 2 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചിട്ട് അതിന് ശേഷം എടുത്തിട്ടുള്ളതാണിത്. നമുക്കൊരു പ്ലേറ്റിലേക്ക് ഇത് മാറ്റിയിട്ട് നമുക്കത് ഇഷ്ടമുള്ള ഷേപ്പിൽ കട്ട് ചെയ്ത് എടുക്കാം. നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. ഇത് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റിയ ഒരു ന്യൂട്രി ബാറാണ്. അതുപോലെ ഇത് എയർ ടൈറ്റ് ആയിട്ടുള്ളൊരു കണ്ടെയ്നറിൽ ഇട്ട് വെച്ചാൽ കുറേ ദിവസം ഇത് കേടുകൂടാതെ ഇരിക്കുകയും ചെയ്യും. എന്തായാലും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, എല്ലാവർക്കും ഇഷ്ടമാവും. വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, എപ്പോഴും പറയുന്ന പോലെ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവർക്കും ഇൻഷാ അള്ളാ. എല്ലാവർക്കും ബൈ.